ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് എക്സാമൊക്കെ ആയത് കാരണം നമ്മൾ വീഡിയോ ചെയ്യാണ്ടായി. പിന്നെ അതങ്ങനെ നീണ്ടുപോയി. പക്ഷേ ഞാനും അച്ചാച്ചൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ എപ്പോഴും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, നമ്മളിനി പുതിയതായിട്ട് എന്ത് വ്ളോഗ് ചെയ്യും, ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പപ്പമ്പ്രോ പുതിയ ബൈക്ക് വാങ്ങിയത്. അപ്പോൾ എന്താ, അതിനെപ്പറ്റി ഓൾറെഡി എല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത് അത് ആ ബൈക്കിനെ പറ്റി പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ബൈക്ക് ഭയങ്കരമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ട പോലെ ഹീറോ എക്സ്പൾസ് 4V ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ എക്സ്പൾസ് 4V. ഇതിന് മുമ്പ് ഇറങ്ങിയത് 2 valve ആയിരുന്നു, ഇത് 4 valve ആണ്. പിന്നെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, ഗ്രാഫിക്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ സ്പ്രോക്കറ്റിൻ്റെ വലുപ്പം കൂട്ടി, പവർ ഒരു ശകലം കൂട്ടി, പിന്നെ വിലയൊരു ശകലം കൂട്ടി. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ സ്ട്രെല്ലിനോടൊക്കെ ചോദിച്ചാൽ മതി. ആ, അത് പറഞ്ഞപ്പോഴാണ്, ഞാൻ സ്ട്രെല്ലിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബൈക്ക് എനിക്ക് ഇഷ്ടമായത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിലിപ്പോൾ നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. കൂടുതലും ഓവർ സ്പീഡ് കൊണ്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ. സ്പീഡ് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് പറ്റിയൊരു റോഡും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ചെയ്യാം. അതിന് പറ്റിയ റോഡുകളൊന്നും നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മളുടെ ഹീറോ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ബൈക്കാണ്, നമ്മുടെ റോഡുകൾക്ക് പറ്റിയൊരു ഐറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ റൈഡ് ചെയ്യാൻ തോന്നുമ്പോൾ ഏതെങ്കിലും കുന്നും മലയൊക്കെ കയറുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്തോട്ട് ഇറങ്ങുക, ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ റോഡുകളൊന്നും കണ്ടുപിടിക്കാൻ നമ്മുടെ കേരളത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മഴക്കാലത്ത് ഈ വണ്ടി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റൈഡിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആണല്ലോ. ഓഫ് റോഡ് ചെയ്യാനാണല്ലോ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആക്സിഡൻറ്റുകളൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ബാബു കയറിയ പോലത്തെ മലയൊക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമ്മളുടെ കാര്യം കട്ടപ്പോകാം. പറഞ്ഞാൽ ഈ വണ്ടി അറിഞ്ഞ് അതിൻ്റെതായ രീതി കൊണ്ടു നടക്കുകയാണെങ്കിൽ സേഫ് ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡെയിലി കമ്മ്യൂട്ടും ചെയ്യാം, സൺഡേ ഓഫ് റോഡിനും ഇറക്കാം, പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ട്. പിന്നെ ഡ്രോബാക്സൊക്കെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാകും. ഇത് കുറച്ച് അണ്ടർ പവേർഡ് ആണ്, ടോർക്ക് കുറച്ചും കൂടി കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ബൈക്കൊക്കെ വാങ്ങി ഓഫ് റോഡൊക്കെ നടത്തി സമാധാനത്തോടെ ജീവിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. റൈഡ് സേഫ്.